ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട മൂന്നുങ്ങ് എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണ കോണകത്തിൽ നിന്ന് നോക്കുമ്പോ ഇന്നേ വരെ അവിടെ ആരും തികച്ചൊരു രാത്രി അന്തി ഉറങ്ങിയിട്ടില്ല നേരം വെളുക്കുമ്പോ കൊട്ടാരം കാലി ഒന്നുകിൽ രാക്കിലെ ആ മാനം ഒളിച്ചോടി പോയത് അല്ലെങ്കിൽ ആ പ്രേതങ്ങൾക്ക് ഒന്ന് കിണറ്റിൽ എറിഞ്ഞത് നമുണുങ്ങ് അവസാനം വന്ന കൊട്ടാരം വിലക്ക് വാങ്ങിയത് ഒരു നിരീശ്വരവാദി പെണ്ണും പിള്ളയാണ് അവരവിടെ താമസിച്ച് പിറ്റേന്ന് കാലത്ത് അവരുടെ മക്കളും മരുമക്കളും എല്ലാം വന്ന് അവരെ അരിച്ചു പറിച്ചു നോക്കിയിട്ടും അവരുടെ ബോഡി പോലും കിട്ടിയില്ല ഒടുക്കം അവരുടെ ദൈവവാക്യത്തിന് ആ പെണ്ണുമുള്ള തലേന്ന് അലക്കി ഉണക്കാനിട്ടിരുന്ന അവരുടെ ഒരു ബോഡീസ് കിട്ടി വേറെ നിവൃത്തി ഇല്ലാഞ്ഞതുകൊണ്ട് ആ ബോഡി അവർ ചെതേലി വെച്ച് കത്തി ബോഡീസിന്റെ ഇത്രക്കോളം പോണ മക്കളില്ലേ ആ മലയാളം മിഴുത്തി പഠിച്ച ഒരു ഹുക്ക് എന്നും പറയും ആ മക്കള് എല്ലാണെന്ന് മനസ്സാ വിചാരിച്ച് കൊടുത്തിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു അപ്പോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാവുന്നാണോ താൻ പറയണത് ഏയ് ജീവൻ ഉണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവൂല ജീവൻ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല ചിലപ്പോ മരിച്ചു കാണും ആ വെടികൊണ്ട് വന്നിരിക്കുന്ന ചായ കുടിക്കി ആ കൊച്ചിന് വന്നത് തിന്നാൻ വാങ്ങിച്ചോളൂ ഇനിയിപ്പോ എന്താ വേണ്ടത് എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടതെന്ന് എന്താ വേണ്ടെന്ന് നിങ്ങൾ പറ ഉണ്ടം പൊരിയിട്ട് പഴം പുഴുങ്ങിയതുണ്ട് തിന്നാനല്ലടോ ഓ പാർസലാ അപ്പൊ എന്റെ വീക്ഷണ കൊണ്ടകം തെറ്റിയാ നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ ചായ കുടിക്കാൻ അതല്ല എന്താ ചായ കുടിക്കണ്ടേ കുടിക്കാം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഓ പുട്ടും മുട്ടയും പറോട്ടയും മുട്ടയും അതല്ല ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാശവും ഒന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ മനസ്സിലായോ പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം നീ ഒന്നും പറയണ്ട മനസ്സിലായല്ലോ മണ്ണത്തരങ്ങളൊന്നും പറയരുത് വാ 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 പല്ലിന് ബലം കിട്ടും അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്നലെ ഉറക്കമൊക്കെ കൊറേ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി അതെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അതെന്താ വല്ലതും കണ്ട് പേടിച്ച പേടിക്കാനോ ഞങ്ങളോ അതൊക്കെ നിങ്ങൾ ഈ അന്ധവിശ്വാസികൾ ഇതൊരു കൊതി പ്രേതങ്ങൾ ഒന്ന് നേരിട്ട് കാണാൻ അതിൽ ഒരു കണ്ണിന്റെ പോള അടച്ചില്ല മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അല്ലടാ സുഖമായിട്ട് ഉറങ്ങിട്ടെന്താ സാറിനൊരു കോട്ടുവായ അത് ഈ വയറു നിറയെ ചാപ്പാടിക്കുമ്പോ ഒരു ഏമ്പക്കം വരില്ലേ അതുപോലെ വയറു നിറയെ ഉറങ്ങിയപ്പം ഒരു തൃപ്തിയുടെ കോട്ടുവ കണ്ട്രോൾ ഏത് തണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവ് ഈ പ്രദേശത്തിൽ ഉണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് ചുമരടാ അവിടെ പ്രേതങ്ങളുണ്ടെന്ന് ചുമ്മാ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചത് അയാളാ എന്താ നിർത്തിയത് അകത്തോട്ടോട്ടെ പോട്ടെ കമിൻ കമിൻ അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ് ക്ഷണിക്കാൻ വന്നതാ ചിക്കിളി പാർട്ടീസ് ആണ് കാര്യമായിട്ട് വല്ലതും തടഞ്ഞാലോ പോട്ടെ പോട്ടെ അകത്തോട്ടോട്ടെ കമിൻ 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 ഇല്ല സാർ ഇവിടെ താൻ വര മുടിയും ഓ അപ്പൊ പേടി ഉണ്ടല്ലേ എടോ ഇവിടത്തെ പ്രേതങ്ങൾ ആണുങ്ങൾ ഒന്നും ചെയ്യില്ല ലേഡീസ് ഒള്ളിയ അത് ശരി ഓ അപ്പൊ ആണാണെന്ന് വല്യ ഉറപ്പില്ല അല്ലേ മണിതേ പോക്കലി ഇരിപ്പുണ്ട് എടുത്തോ അയ്യേ തനിക്ക് ഇംഗ്ലീഷ് തെരിയാതല്ലേ എടോ മണി എന്ന് പറഞ്ഞ ക്യാഷ് അല്ലാതെ ഉൾക്കണ്ടല്ല ഈ മീൻ പിടിച്ചേ താങ്ക് യു മണി ഇപ്പൊ ഞാൻ എടുത്തു തരാം അയ്യേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പോക്കറ്റ് കീറി ഇരിക്ക മുണുങ്ങ ആ മീൻകാരി ഈ പോക്കറ്റിൽ നിന്നാണല്ലോ എടുത്തത് അതിന് എന്താണാവോ സാറേ സാർമാരുങ്ങളെ അതെ ചന്തേ പോയപ്പോ അല്ല കുളം പറ്റിച്ചപ്പോ പുഴയെന്ന് കൊറേ കടൽമീനെ കിട്ടി അത് സാറുമാർക്ക് കൊടുക്കാൻ തരില്ല ഇതിനാ ഫ്രിഡ്ജിൽ കൊണ്ട് കിടത്ത് ആ പിന്നെ ഈ കയ്യൊന്ന് വേണം എവിടെയാണ് ബാത്റൂം അങ്കരി എന്നാലും ആ മീൻകാരി പെണ്ണ് പോക്കറ്റിൽ നിന്ന് എടുത്തത് ഒരു ആത്മഗതാഗതം പറഞ്ഞതാ നല്ല ഫ്രഷ് മീന ചീഞ്ഞ നാറ്റം നല്ല ഗ്യാരണ്ടി സ്മെല്ല ഒരു തേയ്മാനുമില്ല നമ്മുടെയൊക്കെ നാട്ടിൽ മുട്ടുമ്പോ അങ്ങോട്ട് എല്ലാണ് പതിവ് ഇവിടെ എന്താ ഇങ്ങോട്ട് മുട്ടി വിളിക്കണ ഈ സായിപ്പുമാർ ഓരോരോ അറേഞ്ച്മെന്റ് ഏതായാലും വിളിച്ചതല്ലേ ഇനി ഡൊണേഷൻ കൊടുത്തില്ല അന്ന് പരാതി വേണ്ട അവിടെ കട ഇവിടെ
മണനിലത്തെ നീരോട് തപസിരുന്നേ പൂവിരി ആണുങ്ങൾ ഉപദ്രവിക്കുന്നത് ആണാണെന്ന് തെളിയിക്കാൻ ആകെ ഉണ്ടായതും കൂടി കരിഞ്ഞുപോയി. പൊക്കി വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിൽ മുണ്ട് മാത്രം കത്തിയില്ല.